വീണ്ടും ഒരു ലാൻഡ് ചെയ്തു. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലുവയിൽ 5 വയസ്സുകാരി ക്രൂരമായി കൊലപ്പ് ചെയ്യപ്പെട്ട സംഭവം മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു തീരാ നോവാണ്. പ്രതി അസ്വാക്കിന് തൂക്കയേർ വേണമെന്നാണ് കൊല്ല ചെയ്യപ്പെട്ട കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ആവശ്യം. പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ മലയാളികളുടെ സ്വൈര ജീവിതം തകർക്കുന്ന രീതിയിൽ നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. യാതൊരു രേഖകളുമില്ലാതെ ഇവിടെ തൊഴിലിനായി എത്തിയവർ, അവരുടെ ഈ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഏത് രീതിയിലാണ് പരിശോധിക്കേണ്ടത്, അവർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടിയാണ് വേണ്ടത്, ഇതാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ഇതോടൊപ്പം മലപ്പുറത്ത് ഒരു ഹോട്ടലിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു കോടതി ഒരു മാനനഷ്ട കേസ് ലഭിച്ചൊരു മാധ്യമപ്രവർത്തകനുണ്ട്. ന്യൂസ് 18 ചാനലിൻ്റെ പ്രാദേശിക ലേഖകൻ ജിഷാദ്. ജിഷാദിനെതിരെ ഒരു ഹോട്ടൽ ഉടമ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ മാത്രം. ഈ വിഷയവും സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നുണ്ട്. ആദ്യം പോകുന്നത് ആലുവയിലേക്കാണ്. ഡാനി പോളും നവമി ദിനേശും ചേരുന്നുണ്ട്. ഡാനി ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന നിലയിൽ, ഒരുപക്ഷേ ഡാനിയും ഞാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലേറെ വേദന അനുഭവിച്ചു. നമുക്കറിയാം, ഇനി ഒരു നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞിനും ഈ ഗതി ഉണ്ടാകരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പോഴെല്ലാം അതിൻ്റെ വേദന നമ്മെ അലട്ടിയിരുന്നു, അതിൻ്റെ വിഷമം അലട്ടിയിരുന്നു. ഇന്ന് ആ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഡാനി, ഏറ്റവും വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. വലിയ ഇന്നും ആലുവയിൽ അത്തരം വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് കണ്ടത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ഉണ്ടായി. ആലുവ SP ഓഫീസിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും എല്ലാം തന്നെ മാർച്ച് നടന്നു. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും തന്നെ ഈ പ്രതിയായ അസ്വാക്കിൻ്റെ കൃത്യമായൊരു ചരിത്രം, അസ്വാക്ക് ഇവിടെ എത്തിയതായി പറയപ്പെടുന്നു. ആലുവയിൽ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂവെങ്കിലും അതിൽ കൂടുതൽ ദിവസങ്ങളായി അയാൾ കേരളത്തിൽ എത്തിയിട്ട്, അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച്, ഇയാളുടെ കൂട്ടാളികളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം. കാരണം ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നു, കേരളമാകെ തന്നെ ഉയരുന്നു. അപ്പോൾ കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണത്തിന് ഇയാളെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ചിത്രം, ചരിത്രം ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ബീഹാറിലേക്ക് യാത്ര തിരിക്കുന്നു പോലീസ് സംഘം. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക, ഇയാളുടെ മുൻകാല ചരിത്രം എന്താണെന്ന് പരിശോധിക്കുക, ഇയാളുടെ എത്ര സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്, ആരെല്ലാമായി ബന്ധപ്പെടുന്നു എന്നതടക്കം പൂർണ്ണമായൊരു വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇയാൾ ഈ കൃത്യം നടത്തിയ സമയത്ത് ഇയാൾ ലഹരിക്ക് അടിപ്പെട്ടിരുന്നില്ല എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഈ വിവരങ്ങൾ തേടേണ്ടത് കൂടുതൽ ആവശ്യമായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലഹരിക്ക് അടിപ്പെടാതെ ഇത്രയും പൈശാചികമായൊരു കൃത്യം ചെയ്യാൻ, അങ്ങനെ ഒരു നരാധവനാകാൻ ഇയാൾക്ക് ഇയാളുടെ ഒരു മുൻകാല ചരിത്രം എന്താണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് ഇന്ന് പ്രധാനമായും തന്നെ കോടതിയിലുണ്ടായ ഇയാളുടെ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ദൃക്സാക്ഷികൾ നിരവധി പേരുണ്ട്. ഇയാൾ ആ മാർക്കറ്റ് പരിസരത്തേക്ക് ഒഴിഞ്ഞ ഭാഗത്തേക്കെല്ലാം പോകുന്നത് കണ്ടവരുണ്ട്. ഇവരെ അടക്കമുള്ളവർ, ഇയാളെ കണ്ടവരുടെ എല്ലാം തന്നെ പേരുവിവരങ്ങൾ, അതൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ ഇയാൾ റിമാൻഡിൽ കഴിയുന്ന ആലുവ ജയിലിൽ, ആലുവ സബ് ജയിലിൽ ആണ് നിലവിൽ അസ്വാക്കുള്ളത്. ഇതിനകത്ത് വെച്ച് തന്നെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഇതിനുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നു, അതിന് അനുമതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇയാളെ 7 ദിവസത്തെ ഒരു കസ്റ്റഡി കാലാവധി ചോദിച്ചിരുന്നു. അന്ന് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഈ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അതിപ്പോൾ ഈ പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ എറണാകുളം പോക്സോ കോടതിയിലേക്ക് ആ അപേക്ഷയടക്കം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ കസ്റ്റഡിയിൽ വിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. നാളെ തന്നെ ആ അപേക്ഷ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ അപേക്ഷ നാളെ തന്നെ കോടതിയുടെ പരിഗണനയിൽ വരും. കോടതി അക്കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും എന്നാണ്
പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലൂടെ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളടക്കം അതിൽ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇയാൾക്ക് മരണശിക്ഷ തന്നെ നൽകണം എന്ന് കുട്ടിയുടെ പിതാവ് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നു. ആലുവയിൽ നിന്ന് വിവിധ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളായിരുന്നു അവിടെ നടന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടന്നു. അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ ഇതിൽ ചില കെടുകാരസ്യ നഗരസഭ ഇത്തരം ഈ ഒരു അന്വേഷണ കാര്യത്തിലടക്കം ചില ഉദാസീന സമീപനങ്ങളുണ്ടായി, അലംഭാവങ്ങളുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് എൽ ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്കും ഒരു മാർച്ച് നടന്നു. ടോം, യെസ് ഡാനി, തുടരുക. നവമി ദിനേശ് ചേരുന്നുണ്ട് ആലുവയിൽ നിന്ന്. നവമി, ആലുവയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ആയിരക്കണക്കിന് 10,000 ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊന്നാണ് ആലുവയും പെരുമ്പാരും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഇന്ന് ഈ സംഭവത്തിൻ്റെ, ആലുവയിലേക്ക് ആ പിഞ്ചു കുഞ്ഞ് കൊല ചെയ്യപ്പെട്ട സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലുവയിലും പെരുമ്പാവൂരും ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ എക്സൈസ് വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് ട്രെയിനിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സൗമ്യ, പെരുമ്പാവൂരിലെ ആ നിയമവിദ്യാർത്ഥിനി, അതിനുശേഷം ഈയൊരു ഇതര സംസ്ഥാനക്കാർ വില്ലന്മാരാകുന്ന, അതല്ലെങ്കിൽ ഒരു അവർ ഈ ക്രൂരമായ ഒരു പരിവേഷമായി മാറുന്ന, ക്രൂരതയുടെ ഒരു പരിവേഷമായി മാറുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലത്തേതാണ് ആലുവയിൽ. പ്രത്യേകിച്ചും ആലുവ എന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ, ഒരു നഗരത്തിൻ്റെ ഒരു സ്വഭാവം, രാത്രിയായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആലുവ മാർക്കറ്റ് കൈയടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറും. ഒരുപക്ഷെ വലിയ ഒരു അരക്ഷിതാവസ്ഥ ആലുവയിൽ താമസിക്കുന്നവർക്കുണ്ട്. എന്താണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ നടപടികൾ? നവമി, ജിഷയ്ക്കും സൗമ്യയ്ക്കും പിന്നാലെ ഈ 5 വയസ്സുകാരിയുടെ പേര് കൂടി നമ്മൾ എഴുതി ചേർക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് കേരള സമൂഹം ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ നിയമ സംവിധാനം ശക്തമാകാത്തത് കൊണ്ട് തന്നെയാണ് ഈ 5 വയസ്സുള്ള ഈ കുരുന്നിനോട് ഇത്രയും കൊടും ക്രൂരത ഈ യുവാവിന് ചെയ്യാൻ സാധിച്ചത്. ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയുണ്ട്. ഇനിയും ഒരു 5 വയസ്സുകാരിയോ ജിഷയോ സൗമ്യയോ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുതേ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 5 വയസ്സുകാരിയുടെ ചേതനയറ്റ ശരീരം കിടന്ന ആലുവ മാർക്കറ്റിനുള്ളിൽ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രദേശത്താണ്. ഇവിടെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഇവിടെയാണ് ആ കുട്ടിയുടെ, ആ 5 വയസ്സുകാരിയുടെ പിഞ്ച് മകളുടെ ജീവനറ്റ ശരീരം കിടന്നത്. ഇവിടെ വെച്ചാണ് ഈ ക്രൂരൻ ഈ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. എന്തുമാത്രം ആ കുഞ്ഞ് വേദന സഹിച്ചു എന്നത് നമുക്ക് ഊഹിക്കുന്നതിൽ ഒക്കെ അപ്പുറമായിരിക്കും. എന്തായാലും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ആളുകൾ അന്ന് മുതൽ, ഈ ഒരു സംഭവം നടന്ന സമയം മുതൽ ഇവിടെയുള്ളവർ ആവർത്തിച്ച് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ നിരവധി തവണ പരാതി പറഞ്ഞതാണ്, സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ, ലഹരി മാഫിയകൾ തന്നെയുണ്ട്. നഗരസഭയോ പോലീസോ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുന്നില്ല, വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ കൃത്യമായി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. നമ്മളോടൊപ്പം ചില CATU പ്രവർത്തകർ തന്നെയുണ്ട്. ഇവരിവിടെ ദിവസങ്ങളും ഇവരിവിടെ എല്ലാ ദിവസവും പണിക്ക് വരുന്നവരാണ്. ഇവർ സ്ഥിരമായി കാണുന്നതാണ് ഇത്തരത്തിൽ ഓരോ പ്രവർത്തികളും. ഇവിടെ മദ്യപിച്ച് വരുന്നവർ, മോശം പ്രവർത്തികൾ ചെയ്യുന്നവരൊക്കെ ഇവർ കാണുന്നതാണ്. ചേട്ടാ, ഇത്തരത്തിൽ ഈ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് സ്ഥിരമായി ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തന്നെയാണോ? അതെ അതെ, ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ മാർക്കറ്റിൻ്റെ പരിസരത്ത് ഇതൊരു ഒളി താവളം. ശരിക്കും പറഞ്ഞാൽ ഈ കാടിനുള്ളിൽ ആര് കയറി പോയാലും അവരെ കാണൂല. ഇത് ഈ ചവറുകൾ ഇങ്ങനെ കൂങ്ങനെ കൂടി കിടക്കുന്നത് ഇവിടെ കാട് പിടിച്ചിരിക്കണം. ശരിക്കും പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഇത് ക്ലിയർ ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒരുപാട്, 9 വർഷമായി ഇതൊക്കെ പൊളിച്ചിട്ടുണ്ട്. 9 വർഷമായിട്ട് മാർക്കറ്റ് പണിയാൻ വേണ്ടിയാണ് ഇത് പൊളിച്ചിട്ടത്. പക്ഷെ അവരൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് സാമ്യവിരുദ്ധരുടെ, ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി കൊടും ക്രൂരത കൊന്നിട്ടൊരു സ്ഥലമാണ് ഇവിടെ. അത് ആരും കാണൂല ആ കുട്ടികളുടെ ആ ഇടുത്തും കൂടെ പോകുന്നത്. ഈ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ
ഇതിൻ്റെ അകത്ത് അടുത്ത് എന്ത് നടക്കുന്ന അറിയാൻ പറ്റില്ല. അത് അതുപോലെ ഭയങ്കര സ്മെല്ലും മണങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, ഇതാണ് ഇവിടുത്തെ കോലം. ഇതിൻ്റെ ഉള്ളിൽ എത്ര പേരെ കൊന്നിട്ടാലും അറിയില്ല. അതേമാതിരിയാണ് ഈ മാർക്കറ്റ് ശോചനാവസ്ഥ ഇവിടെ. ഇപ്പം ഞാൻ കാണിച്ചതല്ല, അതിൻ്റെ മുകളിൽ ആ കെട്ടത്തിൻ്റെ മുകളിൽ മയക്കുമരുന്നും കഞ്ചാവും അതിൻ്റെ കേന്ദ്രമാണ് അതിൻ്റെ മുകളിൽ കാണാനൊക്കെ. നിങ്ങൾ കേട്ട സൗണ്ടൊക്കെ അല്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പട്രോളിങ് ആവശ്യമാണ്, പോലീസ് പട്രോളിങ് വേണം. മുനിസിപ്പാലിറ്റി എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. മുനിസിപ്പാലിറ്റി എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ കുരുന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടും. അതേ സാഹചര്യമാണ് ഇപ്പോൾ ആരോടും ഉള്ളത്. അതെ, തീർച്ചയായും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നഗരസഭയുടെ തന്നെ ഒരു കെട്ടിടമാണ്. ഇവിടെ നമ്മൾ ടോം, നമ്മളിവിടെ എത്തുന്നതിന് കുറച്ച് മുൻപ് ഒരു മദ്യപാനിയായ ഒരു യുവാവ് ഇവിടെ ഒച്ചത്തിൽ ബഹളമുണ്ടാക്കുന്നത് കണ്ടു. നമുക്കെതിരെ നമ്മളോട് നേരെ ആക്രോശിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഇവിടെ വന്നപ്പോൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് നിന്നാൽ പരിശോധിച്ചാൽ ഒന്ന് കാണാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ മദ്യപാനികളുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും അഴിഞ്ഞാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എങ്കിൽ പോലും പോലീസ് എന്തുകൊണ്ട് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സി എ ടി യുവിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഈ ചേട്ടനാണ് ഈ കുട്ടിയെ, ആ യുവാവ്, ഈ ക്രൂരൻ ആ കുട്ടിയുമായി ഇങ്ങോട്ട് മാർക്കറ്റിനുള്ളിലേക്ക് വന്നപ്പോൾ കണ്ടതും ചോദ്യം ചെയ്തതുമായ ദൃക്സാക്ഷിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, ആ ദിവസത്തെ ആ സംഭവം ഒന്നും കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? അതായത് ഞാൻ അവിടെ നേരെ അപ്പുറത്ത് ബി കെ എന്ന് പറഞ്ഞ കടയുണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊച്ചുവിനോടി, അപ്പോൾ ഇവന് ലേശം മദ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കണ്ട് അപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ അവൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു ഇത് കുട്ടി ആരേടാന്ന് ചോദിച്ച്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ച് ഇവൻ്റെ കൊച്ചിൻ്റെ കൈമ്പ് പിടിച്ചിട്ടുണ്ട്, കൊച്ചെന്തോ ഇങ്ങനെ തിന്നുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കൊച്ചുവിൻ്റെ അടുത്ത് അവരുടെ ഭാഷയിൽ ബംഗാളി, ഏത് ഭാഷയെന്ന് എനിക്കറിയില്ല, ആ ഭാഷയിൽ സംസാരിക്കണമുണ്ട്. അപ്പോൾ അവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകണ എവിടെയാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ മദ്യപിക്കാൻ പോണ രീതിയിലാണ് കാണിച്ചത്. അപ്പോൾ അവന് ആ ഇതിങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു രണ്ടു മൂന്ന് ഭായിമാരും കൂടി പുറകെ വന്നപ്പോൾ ഇവിടെ കമ്പനി കൂടിയിരുന്ന് മദ്യപാനമുണ്ട്, എല്ലാ പരിപാടിയും ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഞാൻ എൻ്റെ ജോലി, എനിക്ക് അവിടെ ലോഡ് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ ഒരു കുട്ടിയുമായി ഇയാൾ വന്നപ്പോൾ മദ്യപാനത്തിനാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സംശയം തോന്നാൻ? ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോന്നിട്ടില്ല അവര്, അപ്പോഴും അവിടെ ആ കളപ്പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലാവണ്ട. അപ്പോൾ ഇതിവിടെ സ്ഥിരം, ഇതിവിടുത്തെ ഇടപാടാണ്. ഉച്ചക്ക് മൂന്ന് മണിക്ക് ശേഷം ഇതിവിടെ സ്ഥിരം ഇടപാട് തന്നെയാണ് ഇത്. ഇവിടെ ആണ് ബൈക്കിന് ചെറിയ ചെറിയ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഇവിടെ വന്നിട്ടുണ്ട്, ആണും പെണ്ണും. ഇതൊക്കെ നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ കണ്ടാലും ഞങ്ങൾ മൈൻഡ് ചെയ്താണ് പോകണതാണ്. ഇത് എനിക്കൊരു ചെറിയൊരു സംശയം തോന്നി, അങ്ങനെ പറഞ്ഞു. ഈ കൊച്ച് മലയാളം അറിയാമെന്ന് പറഞ്ഞ അറിയാമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ കൊച്ച് മലയാളത്തിൽ വാക്കുപോലും കൊച്ചു മിണ്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു കൊച്ച് മലയാളത്തിൽ പറയണേ ഞാനപ്പോൾ അത് അതിനിടപെടും. ഇതിപ്പോൾ നമ്മൾ ആ കൊച്ചിന് ഇപ്പോൾ സ്വന്തം ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഞാനത് ഇടപെട്ടെന്ന് ചോദിച്ചാൽ അവൻ്റെ കൊച്ചാണെങ്കിൽ അത് നേരെ ഈ പറഞ്ഞ മാധ്യമങ്ങളും ഈ പറഞ്ഞ എല്ലാവരും ഞാൻ എൻ്റെ നേരെ തിരിയും. അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായത്. പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും നമ്മൾ ഒരു കൊച്ചിനെയൊന്നും കൊലക്ക് കൊടുക്കാൻ നമുക്ക് കൂട്ടിക്കൂല. പിന്നെ എപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോഴാണോ ഇങ്ങനെ ഒരു സംശയം തോന്നി പോലീസിനെ അറിയിച്ചത്? അതെ, ഞാനത് കഴിഞ്ഞപ്പോൾ ഞാനവിടെ മൊബൈലിൽ നെറ്റ് തീർന്ന് മൊബൈലിൽ. അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ 6 മണിയായപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി. തിരിച്ച് രാവിലെ ഇവിടെ വന്ന് ഒപ്പിട്ട് പണി 8 മണിക്ക് ഡ്യൂട്ടി കയറി, ആ 8:30 കടയിലിരുന്ന് ഇങ്ങനെ മൊബൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ മറ്റേ കമ്പനി ഇവിടെ ഗ്യാരേജിൻ്റെ അടുത്ത് ഒരു കൊച്ചിനെ കാണാൻ, 5 വയസ്സായ കൊച്ചിനെ കാണണില്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷ്വലി ഉണ്ട്. അതിൻ്റെ അടിയിൽ ഈ ഒരു മറ്റേ ഏതോ CCTV ദൃശ്യം ഈ കൊച്ചും ഇവനും കൂടി ക്രോസ് ചെയ്ത് പോണത് കണ്ട്. ആ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ ഇവനിട്ടേക്കുന്ന ഡ്രസ്സ് എനിക്ക് അറിയാം, നീല ബനിയനും ഒരു കാവ്യം മുണ്ടും കൊച്ച് കറുത്ത ഉടുപ്പുമാണ് ഇട്ടേക്കുന്നത്. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ആ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കൂടെ ഇരുന്നവനോട് ഞാൻ പറഞ്ഞു, ദേടാ ഇത് ഇന്നവർ തന്നെ ഉണ്ടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് അങ്ങനെ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൊബൈൽ നമ്പർ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണ്ടായില്ല, അങ്ങനെ ലാൻഡ് നമ്പറിൽ വിളിച്ച്. അപ്പോൾ മറ്റേ വനിതാ എസ് ഐ ആരെ ഫോൺ എടുത്ത് സാറിന് കൊടുക്കാമെന്ന് പറഞ്ഞു, എസ് ഐ സാറിന് കൊടുക്കാമെന്ന് പറഞ്ഞു, എസ് ഐ സാറ് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ മൂന്നേകാലായപ്പോൾ 3:30 ആൾ ഇവിടെ വന്നിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. അത് നമുക്ക് ക്യാമറയിൽ എവിടെയും കാണാൻ പറ്റും. ഞാൻ സാറ് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ദേവ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്പം തന്നെ 4-5 പോലീസുകാരും എല്ലാവരും ഇവിടെ വന്ന് അവിടെ CCTV എടുത്ത് നോക്കിയപ്പോൾ സംഭവം ഇവർ രണ്ടും കൊച്ചും ഇവനും കൂടി നിൽക്കണം രംഗം അതിൽ കണ്ട്. പക്ഷേ ഞാൻ ആ രംഗത്ത് അതിലില്ല, ഞാൻ അതിന് കുറച്ച് മുമ്പാണ് സംസാരിച്ച് പോയത്. അത് കഴിഞ്ഞ പിന്നെ ഉള്ള രംഗമാണ് ഇപ്പോൾ ഇവർ കണ്ടത്. കണ്ട് അവർ വേഗം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ മൊത്തം അരിച്ച് പെറുക്കിയിട്ട് പോയതാണ്. അപ്പോൾ എപ്പോഴാണ് മൃതദേഹം ഇവിടെ കണ്ടെത്തിയത്? അത് 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 കഴിഞ്ഞ്
കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസ് വീണ്ടും ഇവിടെ വന്നത്. പ്രതിയായിട്ട് വന്ന പ്രതി കാണിച്ചു കൊടുത്തേക്കണാണ് ഇന്ന സ്ഥലത്തുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ വരുമ്പോൾ പോലീസും ഇവിടെ ഇവിടെ ഉണ്ട്. ഒരു ഇടപെടലുകൾ ആ ദിവസം തന്നെ ആ കുഞ്ഞിനെ ഈ മാർക്കറ്റിന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോകുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുഞ്ഞ് മരണത്തിലേക്കാണ്, ഒരു ചതിയിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീടാണ് ഇതൊരു കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ, നാടിനെ നടുക്കിയ ഒരു കൊലപാതക കേസിൻ്റെ വിവരങ്ങൾ പുറംലോകം അറിയുന്നത്. ഒരു പക്ഷേ യസ്മാക്കിനെ പോലെ കൊടും കുറ്റവാളികൾ ഇനിയും ഒരു പക്ഷേ കേരളത്തിലെ പലയിടങ്ങളിലും ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അവർക്കൊരു പക്ഷേ സംരക്ഷണം ഒരുക്കാൻ ഇതുപോലുള്ള കൊടും ക്രൂരതയും കൊലപാതകവും പീഡനം നടത്തിയാൽ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പല വക്കീലന്മാരും വരും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കാം, പക്ഷേ ഇതുപോലുള്ള നരാധിപന്മാർക്ക് അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പോലും ഒരു തെറ്റായി നിങ്ങൾ കാണണം. അവർക്ക് ശക്തമായ നടപടിയാണ് ഉറപ്പാക്കേണ്ടത്. ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇതര സംസ്ഥാനക്കാർ ഒരു പക്ഷെ അവരുടെ തൊഴിലിന് വേണ്ടി എത്തട്ടെ, എന്നാൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. സ്പോട്ട് ലൈവിൽ ഇനിയൊരു ഇടവേളയാണ്.